വിളിച്ച് പിന്നെ എവിടെയോ പോയി, ഏതോ വള്ളത്തിലോ കുളത്തിലോ പോയി മുങ്ങിന്നാ കേട്ടത്. വിളിക്കുന്നു ഇവിടുന്ന് അഹമ്മദ് ഹസ്രത്തി മരിച്ചു പോയിട്ടില്ല, പേരോട് മരിച്ചു പോയിട്ടില്ല, നമ്മളും മരിച്ചു പോയിട്ടില്ല. അബുദാബി നിലനിൽക്കുന്നുണ്ട്, അവിടെ സമാധാന യുദ്ധമല്ല. അബുദാബിക്ക് ടിക്കറ്റും കിട്ടും, എയർ ഇന്ത്യക്ക് എന്തോ പൈലറ്റ് പറഞ്ഞു, അവരെ ഒരുപാട് ഫ്ലൈറ്റ് വേറെ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് പറക്കുന്നുണ്ട്, വിസയും പെട്ടെന്ന് കിട്ടും. പേരോടിന് വിസ ഫ്രീ, ടിക്കറ്റ് ഫ്രീ. ഈ വിഷയം അന്വേഷിക്കാൻ വേണ്ടി അബുദാബി അഹമ്മദ് ഹസ്രയുടെ അടുത്തേക്ക് മിതമായ മധ്യസ്ഥന്മാരെ കൂട്ടിക്കൊണ്ട് പോകാൻ തയ്യാറുണ്ടെങ്കിൽ എല്ലാ ചെലവും വഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. റെഡി റെഡി റെഡി. പോകുന്ന ദിവസം എനിക്ക് ഒഴിവുള്ള ദിവസം ടെലിഫോൺ ചെയ്തോ, വാങ്ങിക്കോ, ഞാൻ റെഡി. 5 പൈസ തരണ്ട, എനി വേണമെങ്കിൽ വരുന്ന 25-ാം തീയതി ഞാൻ അബുദാബിയിൽ ഉണ്ടാവും. വന്നോ റെഡി. അടുത്ത് അങ്ങനത്തതൊന്നും വേണ്ട മോനെ. ഇനി മധ്യസ്ഥൻ, മധ്യസ്ഥനാ വേണ്ടേ? അഹമ്മദ് ഹസ്റജിക്ക് നല്ല പരിചയമുള്ള ആളാണ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങള്. അദ്ദേഹം ബാപ്പാന്റെ കൂടെ വന്ന് പാണക്കാട് താമസിച്ചതാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബിന് അദ്ദേഹത്തിന് അറിയാം, പാണക്കാട് തങ്ങന്മാരറിയാം. മർക്കസിൽ വന്നിട്ട് പിറ്റേന്ന് രാവിലെ ഉസ്താദിന്റെ മകൻ ഹക്കീം അസ്ഹരിയുടെ കൂടെ ഉസ്താദിന്റെ വണ്ടിയിൽ മർക്കസിൽ നിന്ന് പാണക്കാട് പോയിട്ട് മുനവ്വർ ശിഹാബ് തങ്ങളെയും മറ്റൊക്കെ കണ്ടതാണ്. അതുകൊണ്ട് മധ്യസ്ഥനായിട്ട് ബഹുമാനപ്പെട്ട മുനവ്വർ ശിഹാബ് തങ്ങളെയും കുഞ്ഞാലിക്കുട്ടിയെയും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞാൻ റെഡിയാണ്. എനിക്ക് അവർ രണ്ടാളും പറ്റും. സഹോദരന്മാരെ, അത് ശരി, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണോ? മുജാഹിദ് ജമാഅത്ത് ഖാദിയാനി യുക്തിവാദി നിരീശ്വരവാദി ഇങ്ങനത്തെ മുഴുവൻ വാദികളെയും ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ടാ ഞങ്ങളെ പണിയെടുക്കുന്നത്. നിങ്ങളാ ഞങ്ങൾക്കൊരു പ്രശ്നോ? സഹോദരന്മാരെ, നിങ്ങൾ ഞങ്ങൾക്കൊരു തമാശയാ, മനസ്സിലായില്ലേ? ഞങ്ങൾ വല്ലാതെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ പെരയിലിരിക്കുകയാണെങ്കിൽ അവിടെ എന്തൊരു പരിപാടി ഉണ്ടെന്ന് കേട്ടോക്കെ അറിയാം. കാരണം പറയുന്ന മുഴുവൻ ഊറിച്ചിരിക്കാനുള്ള പോയത്തങ്ങളേക്കാരം. അത്രേ ഉള്ളത് സംഗതി. ഇനി നിങ്ങൾ നോക്ക് സഹോദരന്മാരെ, ഇവരുടെ മുമ്പിൽ ഒരു അജണ്ട ഉണ്ട്. അതെന്താ? നിങ്ങള് സമസ്ത രണ്ടായ ശേഷം എ പി ഉസ്താദ് ആമയും മൊയലും പന്തയം വെച്ചതുപോലുള്ള പരിപാടിയാ നടത്തിയത്. എന്തേ അപ്പുറത്തായിരുന്നു മൊയലെ, പഴമക്കാരുണ്ടാക്കിയ പള്ളി അവിടെ, വഖഫ് സ്വത്ത് അവിടെ, അതേ സാധാരണക്കാരായ മുസ്ലിങ്ങളുടെ ഭൂരിപക്ഷ പിന്തുണ അവിടെ. എ പി ഉസ്താദും കുറച്ചാൾക്കാരും എന്ത് ചെയ്തു? മെല്ലെ ഇഴഞ്ഞു. പക്ഷേ മറ്റേ കൗമ അലസരായി ഉറങ്ങി. കാരണം ഓൽക്ക് യാതൊന്നും താല്പര്യമല്ലല്ലോ. ഓൽക്ക് കിട്ടിയ പള്ളിക്കെ കിട്ടിയ അരിഷ്ടത്തും അങ്ങനെ കഴിഞ്ഞുകൂടണമെന്നല്ലാതെ. പക്ഷേ എ പി ഉസ്താദ് പണിയെടുത്തു. എങ്ങനെ പണിയെടുത്തു? ആരോപണങ്ങൾക്ക് നടുവിൽ എന്തൊക്കെ ആരോപണങ്ങൾ നിങ്ങൾ ഉന്നയിച്ചു. പക്ഷേ ഞങ്ങളെ നേതാവ് ഞങ്ങളെ പഠിപ്പിച്ചൊരു സന്ദേശമുണ്ട്. തന്റെ കടിഞ്ഞ കാല കർമ്മ പദങ്ങളിൽ നിന്ന് കേരളീയ മുസ്ലിം ഉമ്മത്തിന് കൈമാറിയ ഒരു ജീവസിട്ട സന്ദേശമുണ്ട്. ആരോപണങ്ങളെ വലിച്ചെറിഞ്ഞ്, അക്രമങ്ങളെ പുറംകാലി കൊണ്ട് ചവിട്ടി മാറ്റി ഈ ഉമ്മത്തിനെ സേവിക്കണം, ഈ സമുദായത്തെ സേവിക്കണം, ഈ രാഷ്ട്രത്തെ സേവിക്കണം എന്ന സന്ദേശം. അതായിരുന്നു അരീക്കാട് പള്ളിയുടെ പേരിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായി, ആരോപണങ്ങൾ ഉന്നയിച്ചു. ഈ രാജ്യത്തെ സമൂഹത്തിന്റെ മുമ്പിൽ കാന്തപുരം സ്ഥാപന കള്ളനായി ചിത്രീകരിക്കാനുള്ള ക്ഷണമുണ്ടായി. അഭിമന്യരായ ഞങ്ങളുടെ നേതാവ് വാതിലടച്ച് വീട്ടിലിറങ്ങിയില്ല, പുഞ്ചിരിച്ച് കാരുണ്യത്തിന്റെ ഹൃദയക്കരുത്തോടെ കേരളീയ സമൂഹത്തിന്റെ മുമ്പിലേക്ക് കടന്നു വന്നപ്പോൾ ആ പണ്ഡിതൻ അരീക്കാട് പള്ളിയുടെ പേരിലുണ്ടായ ആരോപണങ്ങളെ ചവിട്ടി മാറ്റി. ആയിരങ്ങളായ പള്ളികള് ഇന്ത്യ രാജ്യത്തെ പടുത്തുയർത്താൻ ഏകനായ ഒരു പണ്ഡിതനെ കഴിഞ്ഞിട്ടല്ലോ. അത് കമർണനമോ കാന്തപുരമോ പി അഭിവക്കരമസ്ലേർക്ക അരീക്കാട് പള്ളിയുടെ പേരിൽ നിങ്ങൾ ഉന്നയിച്ച ആരോപണം അന്ന് നിർത്തിപ്പോയിരുന്നെങ്കിൽ ഈ പള്ളികൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഇനി നിങ്ങൾക്കറിയോ ആ ആയിരങ്ങളുടെ പള്ളിയുടെ മക്കം വധുഹാണ്? 40 കോടിയുടെ ഞങ്ങളുടെ ചരിത്ര പ്രസിദ്ധമായ പള്ളി. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളി. ഇതൊന്നും ഞങ്ങൾ ആലിമിയക്ക് പുത്തരിയല്ല. ഇങ്ങനെ ഓരോ ആരോപണങ്ങളും, പക്ഷേ അതെല്ലാം അവഗണിച്ച് ഉസ്താദ് സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇറങ്ങിച്ചെന്നു. തലപ്പാവാണ് സമുദായത്തിന്റെ പുരോഗതി എന്ന് തെറ്റിദ്ധരിച്ചവരുടെ മുമ്പിലേക്ക്, കുത്താറാ തീവാണ് സമുദായത്തെ പുറകോട്ടാക്കിയത് എന്ന് ചിന്തിച്ച ജനങ്ങളുടെ മുമ്പിലേക്ക് എ പി ഉസ്താദ് തന്റെ ഗഹനമായ ഗാംഭീര്യത്തോടെ, തലയെടുപ്പുള്ള ഗർവോടെ, അതേസമയത്ത് വിനയത്തിന്റെ ലാളിത്യത്തിന്റെ പ്രതീക രൂപങ്ങളായി സമൂഹത്തിന്റെ മുമ്പിലേക്ക് ചെന്നപ്പോ
എപി ഉസ്താദ് ഈ സമൂഹത്തിന്റെ മുന്നണി പോരാളിയും നവോത്ഥാന നായകനുമാണ് എന്ന് ഈ രാജ്യത്തെ മതമുള്ളവനും മതമില്ലാത്തവനും മുസ്ലിമും അമുസ്ലിമും ഒരുപോലെ പറയുന്ന അവസ്ഥ ഒന്നും. അതുകൊണ്ട് ഇനി ഇവരുടെ ലക്ഷ്യം എന്താ വെച്ചാൽ നമ്മുടെ സ്വാന്തനം ഇല്ലാതെയാക്കണം, നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതി തകർക്കണം, നമ്മുടെ മറ്റു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇല്ലാതെയാക്കണം. അതിനെന്താ വേണ്ടത്? അതിനൊക്കെ നമ്മളെ തെസിവീസാക്കി ഈ ഒച്ചപ്പാടക്ക് കൊണ്ടോണം. അത് തോട്ടുമുക്കം പച്ചയായി പറയുന്നുണ്ട്. എന്തറിയോ, മാനവികത പറയാൻ നിങ്ങളെ ഞങ്ങൾ അനുവദിക്കൂല. ഇവരൊക്കെ കേരളം മുക്കാലി കെട്ടി അടിച്ചണം, ഞങ്ങൾ പിന്നെ അതിന് നടക്കണില്ല എന്ന് മാത്രം. ഒരു മാനവികത എന്ന് പറഞ്ഞ എന്താ? ഈ മനുഷ്യനെ മതമുള്ളവനും മതമില്ലാത്തവനും ഒരു വേള മനുഷ്യരിൽ നിന്ന് ഈ രാജ്യത്തെ സസ്യങ്ങൾക്കും ചെടികൾക്കും മൃഗങ്ങൾക്കും ലഭിക്കേണ്ട അവകാശം, ഒരു മനുഷ്യൻ വകവെച്ചു കൊടുക്കേണ്ട മഹത്തായ സന്ദേശം, അത് ഈ രാജ്യത്തോട് പറയാൻ കാന്തപുരം ഉസ്താദിനെ അനുവദിക്കൂല എന്ന് പറയുന്ന ഒരു മനുഷ്യനെ മലയാളത്തിൽ എന്ത് വിളിക്കണമെന്ന് മലയാളികൾക്ക് ഓരോരുത്തർക്കും തീരുമാനിക്കാം. മാനവികതയിലെ മീമ് പറയാൻ ഞങ്ങൾ അനുവദിക്കില്ല. നിങ്ങൾ അനുവദിച്ചോ അനുവദിച്ചില്ലേ എന്ന് നോക്കിയിട്ട് ചേളാരീത്ത സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടല്ല ഞങ്ങൾ പണിയെടുക്കാൻ പോകരുത്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വിടുവായിത്തം പറഞ്ഞ് ഞങ്ങളെ തൊള്ളിയിലെ കാറ്റ് പോകും എന്നല്ലാതെ അപ്പോഴും ഒന്നും സംഭവിക്കൂല മക്കളെ. ഞങ്ങൾ പറയാനുള്ളതും ചെയ്യാനുള്ളതും ചെയ്ത് ഞങ്ങൾ അങ്ങനെ പോകും. നിങ്ങളപ്പത്തങ്ങനെ പിച്ചയും പറഞ്ഞ് നിങ്ങളുണ്ടാവും. അപ്പൊ നിങ്ങൾ കേരളയാത്രന്റെ പിന്നാലെ പോയല്ലോ. എന്തേണ്ടായി എന്തേണ്ടായി നിങ്ങൾക്കും അറിയില്ല നാട്ടുകാർക്കും അറിയില്ല. അപ്പൊ ഇതാണ് സംഭവം. പിന്നെ ഉണ്ടായത് നമ്മളെ ചാനലുകാര് പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ പലയിടത്തും കേൾപ്പിച്ചതാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, എന്നാൽ ഇവിടെ ഞങ്ങൾ ഇത് നിർത്തിവെക്കുകയും ആ വിഷയത്തിൽ സമുദായത്തിന് ഗുണകരമല്ലാത്ത ഒരു വേള അല്ലാഹുവിന്റെ ഹബീബിന്റെ വ്യക്തിത്വത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധിയെ അല്ലാഹുവിന്റെ ഹബീബ് ലോകത്ത് വിഭാവനം ചെയ്ത വിശുദ്ധ ദർശനങ്ങൾ ഈ രാജ്യത്ത് ഇസ്ലാമിനെ പഠിക്കാനും ഉൾക്കൊള്ളാനും ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ അത്രയൊന്നും പെട്ടെന്ന് പ്രധാനമുള്ളതായി തോന്നാത്ത കാര്യങ്ങളിലേക്ക് വലിച്ചിട്ടുകൊണ്ട് അതേസമയത്ത് മുസ്ലിം സമുദായത്തിൽ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ വക്രീകരിച്ചുകൊണ്ടുള്ള ചർച്ചകളിൽ ഈ സമൂഹം വ്യാപൃതമാകരുത് എന്നത് എസ് എസ് എഫിന്റെ മാത്രം തീരുമാനമല്ലോ, എസ് വൈ എസിന്റെ തീരുമാനമല്ലോ, സംസ്ഥയുടെ തീരുമാനമല്ലോ. ഈ രാജ്യത്ത് അല്ലാന്റെ ഹബീബിനെ അല്പമെങ്കിലും സ്നേഹിക്കുന്ന എല്ലാവരുടെയും തീരുമാനങ്ങളും ആഗ്രഹങ്ങളുമാണ്. അതല്ലേ എസ്കക്കാരെ മുമ്പിൽ ചെന്നിട്ട് സമാധാനി സാഹിബ് പറഞ്ഞത്, വല്ലാത്ത വേദന. രാജ്യത്ത് അല്ലാന്റെ ഹബീബിന്റെ ആധാറുകൾക്ക് പുണ്യമില്ല എന്ന് ഈ രാജ്യത്ത് പറയപ്പെടാവുന്ന രൂപത്തിലേക്ക് പോലും ഈ ചർച്ചയെ എത്തിക്കുന്ന ഈ സംഗതി, ഇത് ഖേദകരമാണ്. അത് സമൂഹത്തിന്റെ പൾസ. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാരീരികമായിട്ടുള്ള പ്രത്യേകതകളെ പറ്റി ഞാൻ ഒരുപാട് പ്രസംഗിച്ചാണ്. പക്ഷേ കേരളക്കരയിൽ ഒരു കാലത്ത് ഉണ്ടാകാത്ത വിധം അടുത്ത കാലത്ത് തന്നെ തള്ളി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പ്രസ്താവനകളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രാഷ്ട്രീയത്തിൽ ഇവിടെ, അതാണ് എന്റെ മനസ്സിലുള്ള വിഷയം. ഞങ്ങളെയൊക്കെ മനസ്സിലാക്കുന്നതാണ് ഒന്ന് ഇങ്ങനെ വിവാദം ഉണ്ടാക്കി കൊണ്ടിട്ടുണ്ട്, ഒന്ന് അതിനോടുള്ള പ്രതികരണമായി അതിനെ നിഷേധിച്ചത്. രണ്ടും നിർഭാഗ്യമാണ് ഞാൻ പറഞ്ഞത്, അതിന്റെ സംശയം നിർഭാഗ്യമാണ്. അതിനോട് പ്രതികരിച്ചുകൊണ്ട് എവിടത്തെ അവസാനം ചർച്ച വാക്കിനെ പ്രാധാന്യം ഉള്ളതിനടുത്തു നമ്മളൊരിക്കലും തന്നെ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തവയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരം, ഞാന് മദീനയിലേക്കുള്ള വാദ എന്നൊക്കെ പറഞ്ഞത് തന്നെയാണ് നമ്മൾ കേരളത്തിൽ പറഞ്ഞത്. എന്റെ ശക്തമായ നിലപാടാണ്, ഞങ്ങളെയൊക്കെ നിലപാടാതാ. അല്ലാതെ നിങ്ങൾ കൊണ്ടുവന്ന കുണ്ടാൻ വേണ്ടിയൊക്കെ ചവച്ചുകൊട്ടയിൽ കുഴിച്ചു മൂടെ ഞങ്ങൾക്ക് തത്തത്ത് ഒന്നുമല്ല. പക്ഷെ ഞങ്ങൾ പറയേണ്ടത് ചെയ്യേണ്ടതൊക്കെ ചെയ്തു. പിന്നെ അതിന്റെ പിന്നാലെ നടന്ന് ഇസ്ലാമിനെ കൊത്തിവലിക്കാൻ ഇതര സമൂഹത്തിന് അവസരം കൊടുക്കുന്നതിൽ ഈ രാജ്യത്തെ അള്ളാന്റെ ഹബീബിനോട് കടുകമണിയോളം സ്നേഹമുള്ള എല്ലാവർക്കും വേദനയുണ്ട്. ഈ വിഷയത്തിൽ ഒരു ചർച്ചയ്ക്ക് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഇറങ്ങി പുറപ്പെടുമ്പോൾ തന്നെ ഉസ്താദ് ആ വേദന പങ്കുവച്ചിട്ടുണ്ട്. ഈ വിവാദത്തിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞാൻ വിളിച്ചിട്ടുണ്ട് ഇന്നും ബാക്കിയാത്തിൽ ദർസ് നടത്തുന്ന ഒരു മഹാപണ്ഡിതനെ ഞാൻ ഇന്ന് വിളിച്ചിട്ടുണ്ട്. അതേ ഞാനുമായി സംസാരിച്ച അതേ സംസാരം ഞാൻ പിടിക്കുമെന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം സങ്കടത്തോടെ പറയാണ്, നിങ്ങൾ ഈ വിവാദം ഒന്ന് കെട്ടടങ്ങണം, അതിന് നിങ്ങൾ പ്രവർത്തിക്കണം. ഞാൻ ഇന്നും പറയുന്നു, ഞങ്ങൾ ഈ വിവാദം ഇഷ്ടപ്പെട്ടവരല്ല. പക്ഷേ പച്ച കള്ളം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുമ്പോ സത്യം പറയണ്ടേ? പറയേണ്ടത് പറഞ്ഞു. എ പി ഉസ്താദ് സനദ് പറഞ്ഞപ്പോ പറഞ്ഞു അത് നിങ്ങൾ ഉണ്ടാക്കിയതാണ്. എന്നാ പോക, ഹസ്രജിന്റെ അടുത്തേക്ക് വെല്ലുവിളിച്ചു, പോകാൻ ഞാൻ റെഡിയാണ്. വന്നില്ല. ഇനി അതിന്റെ അപ്പുറത്ത് എന്താ അതിൽ പറയാനുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞാൽ എന്താണ് മുസ്ലിങ്ങളെ ഇത് പറയാനുള്ളത്? ഈ ഉമ്മത്ത് ഈ തർക്കത്തിൽ വ്യാപൃതരായി നമ്മുടെ അജണ്ടകൾ വിസ്മരിക്കുകയോ
മാത്രമല്ല സഹോദരന്മാരെ ഇവർ എല്ലാം വിവാദമാക്കി. ആ വിവാദങ്ങളിൽ ഈ ഉമ്മത്തിനെ സ്നേഹിക്കുന്നവർക്ക് മനം മടുത്തു. ഈ സമുദായത്തിന്റെ നവോത്ഥാന പ്രവർത്തനങ്ങളെ ഗ്രൂപ്പും സംഘടനയും നോക്കാതെ സഹായിക്കുന്ന ഒരുപാട് മാന്യന്മാരുണ്ട്. ഗ്രൂപ്പ് നോക്കാതെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവർ, അവരൊക്കെ ഈ സമുദായത്തിന്റെ പുരോഗതിക്ക് എന്തെങ്കിലുമൊക്കെ ആരുമീങ്ങളിലൂടെ നടക്കണമെന്ന് ചിന്തിക്കുന്നവരാണ്. അങ്ങനെ എല്ലാ സാമുദായിക ഗുണകാംക്ഷികളുടെയും മനസ്സ് വേദനിപ്പിക്കുന്ന പ്രശ്നങ്ങളല്ലേ ഈ കഴിഞ്ഞ 10 കൊല്ലത്തിനടുത്ത് ഇവർ ഉണ്ടാക്കിയത്. ഈ രാജ്യത്തെ മാന്യന്മാരായ മുസ്ലിം ലീഗിന്റെ ഉമറാക്കളും നേതാക്കളും ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കണം. ഇനിയും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രാദേശിക നേതാക്കൾ മുതൽ സ്റ്റേറ്റ് നേതാക്കൾ വരെയുള്ള ഒരു സംവിധാനത്തിന് ഈ തെരുവുതല്ലിന് പോലീസ് സ്റ്റേഷനിൽ പോകാനും ഈ പള്ളി തർക്കത്തിന് കൊടചൂടാനും ആകൂല എന്ന് ചിന്തിച്ച് സമുദായത്തിലെ മാന്യന്മാരായ സാമുദായിക നേതാക്കൾ ഇരുവിഭാഗം സുന്നികൾക്കിടയിലും രമ്യമായി ഇടപെട്ടു. എന്നാൽ സഹോദരന്മാരെ, ഇവരെന്താണ് ഷെഹറു മുബാറക്കിന്റെ വിഷയത്തിൽ ചെയ്തു കൂട്ടിയത്? ഹക്കിനെയും ബാത്തിലിനെയും കൂട്ടിക്കൊഴക്കുകയാണ്. ഇസ്ലാമിൽ സനദ് എന്ന് പറയുന്ന സംഗതിയുണ്ട്. അതാണ് മർക്കസിൽ നിന്ന് എ പി ഉസ്താദ് പ്രസംഗിച്ചത്. ഏതാണ് എ പി ഉസ്താദ് പ്രസംഗിക്കുന്ന സ്റ്റേജ്? 4 മദ്ഹബിൽ ഫത്വ കൊടുക്കാൻ വേണ്ടി സഖാഫിമാരെ രംഗത്തിറക്കുന്ന സമ്മേളനമാണ്. ആ സമ്മേളനത്തിൽ ഇന്നമദ്ദീനു ബിൽ ഇസ്നാദ് എന്നത് ആദ്യോദ്യ ഹദീസല്ല. മുമ്പും സനദ്ദാന സമ്മേളനങ്ങളിൽ ആ സംഗതിയോട് ബന്ധപ്പെട്ട് ഈ ഹദീസ് ഓതിയിട്ടുണ്ട്. കാരണം അത് ഇസ്ലാമിലെ ഒരു വിഷയത്തെ കുറിച്ച് പറഞ്ഞതാ. ഇസ്ലാമിൽ ഒരു ഹുക്കുമ സ്ഥാപിക്കാൻ, ഒരു സുന്നത്തോ ഫറളോ ഹറാമോ സ്ഥിരീകരിക്കാൻ സനദോടുകൂടെയുള്ള ഹദീസുകൾ ആവശ്യമാണ്. ഇതുപോലെ പേരോട് ഉസ്താദ് പറഞ്ഞു, വടകരയിൽ വെച്ച് പറഞ്ഞത്രേ. എന്താണ് പറഞ്ഞത്? ചേകന്നൂരുമായി നമ്മൾ വാദപ്രതിവാദം ഖണ്ഡനം നടത്തിയപ്പോ സനദ് വെച്ചിട്ടല്ലേ. ആണ് ചേകന്നൂരായിട്ടുള്ള നമ്മളെ പ്രശ്നോ? നിങ്ങളും ഞങ്ങളുള്ള പ്രശ്നമല്ല. അള്ളാഹ് നബീബിൽ ബർക്കത്തെടുക്കാൻ പറ്റുമോ പറ്റൂല എന്നുള്ള വിഷയത്തിലല്ല, കാരണം അത് തലപോയതെങ്ങാണ്. അവിടെ നമുക്ക് പറയാനുണ്ടായിരുന്നത് ഒരു ഹുക്കുമിന്റെ നിഷേധത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരു ഹറാമിനെ ഹലാലാക്കിയത്, ഒരു വുജൂബിനെ നിഷേധിച്ചത്. ഈ വിഷയത്തിൽ സനദ് വെച്ചാണ് നമ്മൾ ചേകരനോട് സംസാരിച്ചത് എന്ന് പറഞ്ഞാൽ എന്താണ് മോശത്തരം? പിന്നെ മുതലക്കുളത്ത് ഭയങ്കര ക്ലിപ്പിട്ടു പേരോട് ഉസ്താദിന്റെ. എന്ത് പേരോട് ഉസ്താദ് പറഞ്ഞത്രേ, ഞങ്ങള് സനദ് നോക്കലില്ല, ഉസ്താദ് പറഞ്ഞാ പിന്നെ ഞങ്ങൾക്ക് അത് മതി. അതേ പേരോട് ഉസ്താദ് പുത്തൂര് വയലിന് പോയപ്പോ ആദ്യം പോയത് മർക്കസ്, എന്നിട്ട് അവിടെ പോയിട്ട് സനദ് നോക്കിയിട്ടാ വയലിന് പോയത് എന്ന് പറയുന്നുണ്ട്. അതിലെവിടെയാ വൈരുദ്ധ്യമുള്ളത്? എ പി ഉസ്താദ് പറഞ്ഞാ തന്നെ മതി ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് അർത്ഥോ? മർക്കസിലെ തിരുകേശം കൊണ്ട് വർക്കത്തെടുക്കാനും അതിന്റെ വെള്ളം കുടിക്കാനും ഞങ്ങൾക്ക് സനദ് നോക്കേണ്ടതില്ല എന്നാണ് അല്ലേ? ഇനിക്കുങ്ങക്കും നാളെ സുബൈക്ക് കുനൂത്തോതി നിസ്കരിച്ചാല് കുനൂത്തിന്റെ ഹദീസ് കിട്ടണോ? ആ ഹദീസിന്റെ സനദ് കിട്ടണോ? വേണ്ട, ഫതുലുകളിലുണ്ടായാ മതി. അതേസമയത്ത് കുനൂത്ത് സുന്നത്തില്ല എന്ന് പറയുന്ന ഒരു വഹാബിന്റെ മുന്നിലേക്ക് പോകുമ്പോ ഹദീസും സനദും വേണ്ടി. ഇതുപോലെ നിഷേധിയുടെ മുമ്പിൽ തെളിവ് പറയാൻ പോകുമ്പോ സനദ് നോക്കി. അതേസമയത്ത് മർക്കസിലെ തിരുകേശം മുഖ്യ വെള്ളം കുടിക്കാൻ പോയ പേരോട് ഉസ്താദ് സനദ് നോക്കിയിട്ടില്ല. കേരളത്തിൽ ഒരു SSF കാരനും അത് നോക്കേണ്ടതില്ല, ഒരു SIS കാരനും നോക്കേണ്ടതില്ല. അതേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴോ ഇവർ ഹക്കും ബാത്തിലും കൂട്ടിക്കൊഴിച്ചു. തോട്ടുമുക്കം ഇവിടെ പ്രസംഗിക്കണം. എന്താ പ്രസംഗിച്ചത്? ഒന്ന് വേ, പിന്നെ കൂട്ടിച്ചേർത്തത് എന്താണ്? അത് റേ. ഈ വേയും റേയും കൂട്ടിച്ചേർത്ത് ഒന്നാക്കണം. ഒന്നായ എയും പിയും വിഘടിച്ച് രണ്ടാക്കാണ്. ഇങ്ങനെ അന്തലിതൽ നമുക്ക് റബ്ബത്താന്നുള്ള ഏർപ്പാട് ഒക്കെ കീക്കാ തൂക്കാക്ക. എ പി എന്നുള്ളത് ഒന്നിച്ചാണ്, പിന്നെ ഇവിടെ പറയാൻ പോണത് രണ്ടും വേറെയാണ്. അത് ഒന്നാക്കി, മറ്റേ രണ്ടാക്കി. എന്താണ് വിഷയം? തോട്ടുമുക്ക് ഇവിടെ പറയാണ്, യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നൊരു കാര്യം ഒരാൾ പറയുമ്പോ അതിനെന്ത് നോക്കണ്ടേ? അതിന് തെളിവ് ചോദിക്കണ്ടേയില്ല. എന്തുകൊണ്ട്? ചോദിക്കണേന് മുമ്പൻ അത് പറഞ്ഞിരിക്കും. അപ്പൊ കേട്ടുക്കുമ്പോ എന്താ നിങ്ങള്? ഹദീസിന്റെ സനദാ പറയുന്നത്. ഇങ്ങനെ പറഞ്ഞപ്പോൾ സ്വാഭാവികമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടൊരു കാര്യമാകുമ്പോ അതിന്റെ തെളിവ് ചോദിക്കേണ്ട ആവശ്യം വരാറില്ല. അത് പറയുന്നവർ ആദ്യം തന്നെ തെളിവാണ് പറയാ. ഒരു ഹദീസ് പറയുകയാണെങ്കിൽ ആദ്യം ഹദീസ് അല്ല പറയാ, റാബിയെ കുറിച്ചാണ് പറയാ. ആ റാബി നിവേദക പരമ്പര, ഗ്രന്ഥം ജംപ് ചെയ്ത ആളിലേക്ക് എത്തുന്ന നിവേദക പരമ്പര പറഞ്ഞിട്ടാണ് ഹദീസ് പറയാ. അതാണ് അതിന്റെ സ്വീകാര്യതയുടെ മാനദണ്ഡം. ഇതൊരു പുതിയ ഇൽമല്ല, ഇത് മാപ്പാർക്കൊക്കെ അറിയാ കാര്യം. ഒരു സഹാബി വബി സനദിൽ മുത്തസിലത്തി ഇലൽ ഇമാമിൽ മുസ്തഖിൽ ഹാഫിദി എന്നിങ്ങനെ പറഞ്ഞ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സന്ദിക്കുന്ന ഹദീസ്,
قال حدثنا എന്ന് പറഞ്ഞു അവിടുത്തെ ഷെയ്ഖിന്റെ പേര് പറയും. അത് കഴിഞ്ഞ ഹദ്ദസന അവിടുത്തെ ഷെയ്ഖിന്റെ പേര് പറയും. അങ്ങനെ സയ്യിദുന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ സന്ധിക്കുന്നവരുടെ പേര് ആദ്യം പറഞ്ഞിട്ടാണ് അബി ഹുറൈറത്ത അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതെ, മുമ്പ് ഞങ്ങളെ ഉസ്താദുമാരോട് ഇയാൾ ചോദിച്ച ചോദ്യം ഇജ്ജന്തിനെ തൂങ്ങിയത്, ഞങ്ങൾ ചോദിക്കണം ഇയാൾ എന്തിനാ തൂങ്ങണത്, ഇതിലാർക്കും അഭിപ്രായ വ്യത്യാസം, ഇയാൾ എന്തിനാ അത് തൂങ്ങണത്, ഇത് മുസ്ലിങ്ങളിൽ തർക്കമില്ലാത്ത വിഷയമല്ലേ. ഇനി ഈ പറയപ്പെട്ട മുഴുവൻ ആളുകളുടെയും ജീവിത ചരിത്രം, അവരുടെ രേഖ, അവരുടെ അറബി ഭാഷയിലുള്ള കഴിവ്, അവരുടെ കുവ്വത്തെ ഹാഫിദ ഹൃദ്യസ്ഥമാക്കാനുള്ള ശാരീരികമായ കഴിവ്, പ്രായാധിക്യം കൊണ്ട് അവർക്ക് മറവി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അദീസ് സ്വീകരിക്കൂല, അദീസ് സുഹയായിരിക്കും. പക്ഷേ അയാൾക്ക് മറവി രോഗമുള്ള ആളാണ്, ഇപ്പൊ രണ്ട് അദീസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരുപാട് നിബന്ധനകൾ പാലിച്ചിട്ടാണ് ഒരു തിരുവചനത്തെ മുസ്ലിം സമുദായം സ്വീകരിച്ചത്. ഇവരങ്ങനെയാണ്, നല്ലത് പറയുകയാണെങ്കിൽ തലയിക്കെട്ട് എടുത്തോ, ചീത്ത പറയുകയാണെങ്കിൽ തലയിക്കെട്ടു, അങ്ങനെയൊക്കെയാണ്. ഒക്കെ ഓട്ടോമാറ്റിക് ആണെന്ന് മാത്രം, അതൊക്കെ തൗഫീഖിന്റെ കുറവാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഈ കളന്തോള സാധാരണ മുസ്ലിങ്ങളോട്, മുസ്ലിങ്ങളെ സനതെന്താണെന്ന് സാധാരണക്കാരായ നിങ്ങളോട് വിശദമായി വിശദീകരിക്കാൻ സമയമില്ല. വിശദീകരിച്ചാലും പെട്ടെന്ന് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഞാൻ ഒറ്റ വാക്കിൽ പറയട്ടെ, ഇവിടെ വെച്ച് ഈ മൗലവി പ്രസംഗിച്ച ഈ പ്രസംഗം സുന്നികൾക്കിടയിൽ തർക്കമില്ലാത്തതാണ്, കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ തർക്കമില്ലാത്ത കാര്യമാണ്. അതാണ് ഇന്നമദ്ദീനുബുൽഇസ്ലാമെന്ന് മർക്കസിൽ നിന്ന് പ്രസംഗിച്ചത്. കാരണം അത് മഹല്ലത്തുകളിൽ ഫത്വ കൊടുക്കാൻ പോകുന്ന പണ്ഡിതന്മാരെ പുറത്തെടുക്കുന്ന സമ്മേളനമാണ്. ആ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഉസ്താദ് പ്രസംഗിച്ചതാണ്. അവിടെ തിരുകേശം വിതരണം ചെയ്തു എന്നത് ശരി തന്നെയാണെങ്കിലും അതുപോലെ വടകരയിൽ പേരോട് ഉസ്താദ് പ്രസംഗിച്ചിട്ടുണ്ട്. ചേകന്നൂരിനെ ഗണ്ണിക്കുന്നത് സനത് വെച്ചിട്ട് ണല്ലോ. ചേകന്നൂരും നമ്മളും തമ്മിലുള്ള തർക്കം ഒരു വർക്കത്തിന്റെ തർക്കം മാത്രമല്ല. എന്നാൽ ഇവിടെ ഇവർ ചെയ്യുന്ന ഒരു തട്ടിപ്പുണ്ട്, വിവരമില്ലാത്ത മുസ്ലിങ്ങളെ ഉലൂത്താക്കുന്ന പരിപാടി. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലേ, സിറാറു ഉമ്മത്തി, എന്റെ സമുദായത്തിൽ ഏറ്റവും ശർറായ ആളുകളാരാണ്? അല്ലദീന യത്തബിയൂനല്ലുലൂത്താത്, ഈ ഉമ്മത്തിന്റെ മുമ്പിലേക്ക് അവരുടെ വിവരക്കേട് ചൂഷണം ചെയ്തുകൊണ്ട് ഉലൂത്താക്കി കൺഫ്യൂഷനാക്കി പൊട്ടീസാക്കി ഇസ്ലാം കൈകാര്യം ചെയ്യുന്ന കക്ഷികളെ ഈ ഉമ്മത്തിൽ ഏറ്റവും ശർറായവരാണെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എന്താണ് ഇവിടെ തോട്ടു ഉലൂത്താക്കിയത്? ഈ ഹദീസിന്റെ വിഷയത്തിൽ ഹദീസ് പറയുമ്പോ സനദ് പറയണമെന്നതിലോ, ഒരു ഹദീസ് സ്വീകരിക്കുന്നിടത്ത് സനദ് മാനദണ്ഡമാണെന്നതിലോ മുസ്ലിങ്ങൾക്കിടയിൽ തർക്കമില്ല. ആ സനദിലെ ആളുകളെ കുറിച്ചുള്ള രേഖകളും ചരിത്രങ്ങളൊക്കെ വ്യക്തമാണ്, അതിലും തർക്കമില്ല. പിന്നെ ഇയാള് കാട്ടിയ പൊട്ടിത്തരങ്ങള്, ഈ വിഷയം എവിടേക്ക് കൂട്ടിച്ചേർത്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ അവിടുത്തെ ഹദീസുകളെ കൈകാര്യം ചെയ്യുന്നിടത്തുള്ള ഈ നിബന്ധന അള്ളാഹുവിന്റെ ഹബീബുമായി ബന്ധപ്പെട്ട വസ്തുക്കൾക്കും ബാധകമാണ് എന്നാണ് ഇനി അയാൾ പൊട്ടിസാക്കി പറയുന്നത്. ഇങ്ങനെയാണ് സയ്യിദുന അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നുള്ള എല്ലാ പരിശുദ്ധമാക്കപ്പെട്ട ഇൽമിനെയും പരിശുദ്ധമാക്കപ്പെട്ട വസ്തുക്കളെയും അത് അയാളെ വക കരിഞ്ഞന്തി. അള്ളാഹുവിന്റെ ഹബീബിന്റെ കയ്യിൽ നിന്ന് വന്ന തിരുശേഷിപ്പുകളെ, വസ്തുക്കളെ സ്വീകരിക്കാൻ ഇത്തരം ആശയ കാര്യങ്ങൾ വേണമെന്നത് അയാൾ ഇതിൽ കൂട്ടിച്ചേർക്കാണ്. ഒന്നുകൂടി തലക്കത് കേട്ടോളൂ. ഇങ്ങനെയാണ് സയ്യിദുന അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നുള്ള എല്ലാ പരിശുദ്ധമാക്കപ്പെട്ട ഇൽമിനെയും പരിശുദ്ധമാക്കപ്പെട്ട വസ്തുക്കളെയും ഈ സമുദായം സ്വീകരിച്ചിട്ടുള്ളത്. വസ്തുക്കളെ സ്വീകരിക്കാൻ വിശ്വസ്തർ പറഞ്ഞാൽ മതി, ഇൽമ് സ്വീകരിക്കാൻ സനദും ഹദീസൊക്കെ വേണം. ഇത് രണ്ടും പാടെ കൂട്ടിക്കൊയച്ച് പൊട്ടീസാക്കാന്ന് അതിന് പറയാം. ഇതിന്റെ കാവലാളുകളായി, ഖാദിമീങ്ങളായി, ഇത് പ്രചരിപ്പിക്കുന്നവരായി, ഇതിന്റെ ചരിത്രം പഠിക്കുന്നവരായി, ഇതിന്റെ ലബത്ത് നിശ്ചയിക്കുന്നവരായി നൂറുകണക്കിന് അബ്ദാബുകളായ പണ്ഡിതന്മാർ അവരുടെ ജീവിതം ഹോമിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ എന്താ മനസ്സിലാക്കി? ഞങ്ങൾ ഇതിന് നേരെ എതിരാ മനസ്സിലാക്കി. എന്താ ഞങ്ങൾ മനസ്സിലാക്കിയത് അറിയോ? അള്ളാഹുവിന്റെ ഹബീബിൽ നിന്ന് നൽകപ്പെട്ട ലഭിക്കപ്പെട്ട ഒരു വസ്തു സ്വീകരിക്കാൻ നിങ്ങൾ പറഞ്ഞതുപോലെയുള്ള ഒരു സംഗതി ആവശ്യമില്ല. അതിനു വേണ്ടി സമയം ചെലവഴിച്ച, ജീവിതം ഹോമിച്ച ഒരു പണ്ഡിതനും ലോകത്തില്ല. ധൈര്യത്തോടെ ഞങ്ങൾ വെല്ലുവിളിക്കാൻ
നാളെ കളന്തുടങ്ങാടിയിൽ വന്ന് കാന്തപുരം ഉസ്താദിനെ തെറി പറയുന്നതിന്റെ മുമ്പ് നിങ്ങൾ പറയണം, ഈ രാജ്യത്തെ ഹദീസിന്റെ അസ്മാഉർ റിജാല് ചർച്ച ചെയ്യാൻ വേണ്ടി എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ പോലെ ഹദീസുകളുടെ സനദുകളിലുള്ള പണ്ഡിതന്മാരെയും സ്വഹാബികളെയും അവരുടെ ജനനവും മരണവും അവരുടെ ജീവിത വിശുദ്ധിയും ഖുവ്വത്ത് ഹാഫിളയും ഒക്കെ വിശദീകരിക്കപ്പെടാൻ ഗ്രന്ഥങ്ങൾ എഴുതി അതിനുവേണ്ടി ജീവിതം ഹോമിച്ച് സമയം ചെലവഴിച്ച പണ്ഡിതന്മാരെ പോലെ അള്ളാഹുവിന്റെ ഹബീബിൽ നിന്ന് നൽകപ്പെട്ട ആധാറുകൾ സൂക്ഷിച്ച് അസ്മാഉർ റിജാലിനെ ആ ആധാറുകൾ സൂക്ഷിച്ച ആളുകളുടെ ഖുവ്വത്ത് ഹാഫിളയും വിശ്വസ്തതയും അവരുടെ ജനനവും അവരുടെ മരണവും അവരുടെ ജീവിതവും രേഖപ്പെടുത്തിയ ഒരു കിതാബുകളെ കാണിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അതിനുവേണ്ടി സമയം ചെലവഴിച്ച ഒരു പണ്ഡിതന്റെ പേര് പറയാമോ? ലോകത്തങ്ങനെ അസ്മാഉർ റിജാല് ഹദീസിന്റെ രേഖപ്പെടുത്തപ്പെട്ടതുപോലെ അങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടവരെ സൂക്ഷിക്കപ്പെട്ട ഒരു ആധാർ ലോകത്തെവരെയും ഉണ്ടെന്ന് പറയാൻ ആനായിപ്പുറം നാലുണ്ടോണത്തി കാന്തപുരം ഉസ്താദിനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാന്തപുരം ഉസ്താദിനെ കൊഞ്ഞനം കുത്തിയിട്ട് കാര്യമുണ്ടോ? ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വിവരമില്ലാത്ത കളന്തോടെ സാധുക്കളായ മുസ്ലിങ്ങളെ നിങ്ങളെ വെറുതെ പൊട്ടീസാക്കി വിവരമില്ലാത്ത നിങ്ങളുടെ വിവരത്തോട് ചൂഷണം ചെയ്തുകൊണ്ട് ഒരു പണ്ഡിതനോടുള്ള അന്ധമായ വിരോധത്തിന്റെ പേരിൽ